കഴിഞ്ഞ ദിവസം പി സി യു ഡിയുമായിട്ട് ഇവിടെ വന്ന ഒരു പേഷ്യന്റ് എന്നോട് പറഞ്ഞു, അവരെ ജീവനത്തിലേക്ക് റെഫർ ചെയ്തത് വലിയ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഗൈനക്കോളജിസ്റ്റാണ്. വാസ്തവത്തിൽ ഇതെന്നിൽ വലിയ കൗതുകമാണ് ഉണ്ടാക്കിയത്. ഒരിക്കലും ഇത് കേട്ടിട്ട് ഇത് ആ ഡോക്ടറുടെ കഴിവുകേടാണ് എന്ന തരത്തിൽ ചിന്തിച്ച് അഹങ്കരിക്കുകയല്ല ഞാൻ ചെയ്തത്, മറിച്ച് സ്വന്തം വൈദ്യശാസ്ത്രത്തിൻ്റെ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് സ്വന്തം രോഗിയുടെ ആരോഗ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആ ഡോക്ടറോട് വലിയ ആദരവാണ് തോന്നിയത്. എല്ലാ വൈദ്യശാസ്ത്രങ്ങൾക്കും പരിമിതികളുണ്ട്. അത് മനസ്സിലാക്കുന്നതിലാണ് ഡോക്ടർമാരുടെ മഹത്വം. സാധാരണഗതിയിൽ പ്രകൃതി ചികിത്സകർ അലോപ്പതിയെ അപ്പാടെ എതിർക്കും. തിരിച്ചും അതുപോലെ തന്നെ കീരിയും പാമ്പും പോലെയാണ് രണ്ട് സിസ്റ്റങ്ങളും. ഇതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. രണ്ട് സിസ്റ്റത്തിനുമുണ്ട് പരിമിതികളും മേന്മകളും. പല ഘട്ടങ്ങളിലും മരുന്ന് ഫലിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ രോഗിയുടെ ശരീരം മരുന്നിനോട് വേണ്ടത്ര പ്രതികരിക്കാതെ വരുമ്പോഴെല്ലാം ആ രോഗിയെ വളരെ വേഗത്തിൽ പ്രകൃതി ചികിത്സയിലേക്ക് വിടേണ്ടതാണ് ഒരു ഡോക്ടർ. എങ്കിൽ കൂടിയും ചില ഈഗോ പ്രശ്നങ്ങൾ കൊണ്ട് ആ രോഗിയെ ആ ഒരു സിസ്റ്റത്തിൽ തന്നെ പിടിച്ചു വെച്ച് പിന്നീട് രോഗം വഷളായി കലശലായി ഒരുപക്ഷെ അപകടം പോലും സംഭവിക്കുന്നു. ഇനി പ്രകൃതി ചികിത്സയ്ക്കും ഒരുപാട് പരിമിതികളുണ്ട്. അതായത് പെട്ടെന്ന് റിക്കവറി വേണ്ട കേസുകൾ, സർജറി പോലെയുള്ളവ ഒന്നും പ്രകൃതി ചികിത്സയ്ക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. ഇത്തരത്തിലുള്ള കണ്ടീഷനിലുള്ള ആളുകളെ പോലും ചില പ്രകൃതി ചികിത്സകർ എടുത്ത് ചികിത്സിക്കുന്നു. അതായത് അവർ രോഗിക്ക് വേണ്ടി നിലകൊള്ളാതെ സ്വന്തം വൈദ്യശാസ്ത്രത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നത് മുഖേന രോഗിയിൽ അപകടമുണ്ടാകുന്നു. ഒരു ഡോക്ടറാവുന്നതോടെ നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ഒരു ഓത്തുണ്ട്, ഹിപ്പോക്രാറ്റിക് ഓത്ത്. അപ്രകാരം ഓരോരുത്തരും രോഗികൾക്ക് വേണ്ടി നിലകൊള്ളുക. ഒരു പ്രത്യേക ചികിത്സാ സമ്പ്രദായത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ നിലകൊള്ളേണ്ടത്. ഓരോ രോഗിക്കും ഉതകുന്നത് എന്ത്, ഓരോരുത്തർക്കും ആപ്റ്റ് ആയിട്ടുള്ളത് എന്ത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഡോക്ടർമാർക്ക് സാധിക്കണം. അതെങ്ങനെയാണ് സാധിക്കുക? ഇപ്പോൾ നിലവിലുള്ള എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളെ കുറിച്ചിട്ടും എല്ലാ ഡോക്ടർമാരും ഒരു ചെറിയ ധാരണയെങ്കിലും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഓരോ രോഗിക്കും ആവശ്യമുള്ളത് എന്ത്, ഓരോ രോഗിയുടെയും ശരീരത്തിന് ഉതകുന്ന, അവരുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ആ ഒരു പ്രത്യേക ചികിത്സാശാഖയിലേക്ക് അവരെ പറഞ്ഞുവിടാനായിട്ട് നമുക്ക് സാധിക്കും. അതുവഴി അവരുടെ ശരീരവും മനസ്സും അതിൻ്റെ ആരോഗ്യവും നമുക്ക് തീർച്ചയായിട്ടും വീണ്ടെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പ്രകൃതി ചികിത്സയെ മഹത്തരമായിട്ട് ചിത്രീകരിക്കുകയല്ല ഒരിക്കലും ഞാനിവിടെ ചെയ്യുന്നത്. മറിച്ച് പ്രകൃതി ചികിത്സയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഒരു റോളുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് മേൽപ്പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ ആ മനുഷ്യസ്നേഹിയായിട്ടുള്ള ഡോക്ടർ ചെയ്തത് മാതിരി, അല്ലെങ്കിൽ അവരെടുത്ത തീരുമാനങ്ങൾ പോലെയുള്ള തീരുമാനങ്ങൾ നമ്മൾ ഓരോ ഡോക്ടറും എടുക്കാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ ഒരു രോഗിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവർത്തനം ആയിരിക്കും അത്. എൻ്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകും എന്ന് തന്നെ ഞാൻ ഉറപ്പു പറയും. ഒരു ഡോക്ടർ അയാളുടെ ചികിത്സാ സമ്പ്രദായത്തിൽ ഒരു മനുഷ്യൻ്റെ ഒരു പ്രത്യേക രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കാനാവില്ല എന്ന് കണ്ടെത്തുമ്പോൾ ആ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ പരിമിതിയല്ല നമ്മൾ അവിടെ കാണുന്നത്. മറിച്ച് ആ ഡോക്ടർ കണ്ടെത്തിയിരിക്കുന്നു, ഈ മനുഷ്യന് ഈ ചികിത്സയല്ല മറ്റൊരു ചികിത്സാ സമ്പ്രദായമാണ് ഗുണപ്പെടുക എന്നുകൂടി ആ ഡോക്ടർ കണ്ടെത്തുമ്പോൾ അവിടെ അയാളുടെ പരിമിതിയല്ല മറിച്ച് മാഹാത്മ്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പരിമിതിയുള്ളവനാണ് മനുഷ്യൻ. മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള ഒരു ശാസ്ത്രവും പൂർണ്ണമല്ല എന്ന് നമുക്കറിയാം. എല്ലാ ശാസ്ത്രത്തിനും അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. വൈദ്യശാസ്ത്രവും ഒരിക്കലും ഇതിനൊരു അപവാദമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ പറ്റാത്തതാണെങ്കിൽ ആ ഒരു പ്രത്യേക ചികിത്സാ സമ്പ്രദായത്തിന് വേണ്ടി നിലകൊള്ളാതെ ആ ഒരു രോഗിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ പല ഘട്ടങ്ങളിലും പല വ്യക്തികളെയും മറ്റു പല ചികിത്സാ സമ്പ്രദായങ്ങളിലേക്കും നമുക്ക് പറഞ്ഞുവിടേണ്ടതായിട്ട് വരും. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. ഒരു കരുണയുടെ ഭാഗമായിട്ടെങ്കിലും അങ്ങനെ ഒരു ശ്രദ്ധ നമ്മൾ വയ്ക്കണം. ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം ഒരിക്കലും ഒരു ചികിത്സാ സമ്പ്രദായത്തെ രക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരു രോഗിയെ രക്ഷിക്കുക എന്നുള്ളതാണ് എന്ന് എല്ലായ്പ്പോഴും മനസ്സിൽ വയ്ക്കണം. എല്ലാവരും വളരെ ആരോഗ്യത്തോടെ ഇരിക്കുക.